ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ എൻമൺ എൻമക്കൾ പദയാത്ര രാമനാഥപുരം ജില്ലയിൽ നിന്ന് ശിവഗംഗാ ജില്ലയിലേക്ക് കടന്നു. അംബേദ്കർ ശിലയിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ 10,000 ഇന്ന് അണിനിരുന്നത്. DMK അഴിമതി പാർട്ടിയാണെന്നും ദ്രാവിഡ ദോൾ എന്ന് പറയുന്ന സ്റ്റാലിൻ സർക്കാരിന് 783,000 കോടി രൂപയാണ് കടമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വലിയ സ്വീകരണമാണ്, സ്വീകാര്യതയാണ് എൻമൺ എൻമക്കൾ പദയാത്രയ്ക്ക് ലഭിക്കുന്നത്, എന്താണ് വിവരങ്ങൾ? ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ പദയാത്ര 4 ദിവസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇന്ന് രാവിലെ തിരുവാടന മണ്ഡലത്തിലായിരുന്നു പദയാത്ര. ഉച്ചയ്ക്ക് ശേഷം 2 ജില്ലയിലേക്ക് യാത്ര പ്രവേശിച്ചു. നേരത്തെ രാമനാഥപുരം ജില്ലയിലായിരുന്നു യാത്രയെങ്കിൽ 2 ജില്ലയായ ശിവഗംഗയിലേക്ക് യാത്ര പ്രവേശിച്ചു. ശിവഗംഗയിലും വലിയ ഒരു തിരക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അനുഭവപ്പെട്ടു. 10,000 ആളുകളാണ് യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ പദയാത്രയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. പദയാത്രയുടെ പൊതുസമ്മേളനം ശിവഗംഗ നഗരത്തിലായിരുന്നു നടന്നത്. അതിൽ പ്രധാനമായും DMK വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. DMK എന്നുള്ളതൊരു അഴിമതി സർക്കാരാണ് എന്നുള്ളതും വലിയ കടത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പോകുന്നത് എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ എൻമൺ എൻമക്കൾ എന്ന തങ്ങളുടെ യാത്ര DMK ആണ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ മുദ്രാവാക്യം ഇത്തരത്തിലായിരിക്കും, എൻമകൻ എൻ പേരൻ എന്ന തരത്തിലായിരിക്കും അവരുടെ മുദ്രാവാക്യം. അത്രയേറെ കുടുംബാധിപത്യമാണ് ആ ഒരു പാർട്ടിയിൽ നിലനിൽക്കുന്നത് എന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും ശിവഗംഗയിലാണ് അടുത്ത ദിവസവും ഈ യാത്ര നടക്കുക. അതിനുശേഷം മറ്റ് ജില്ലകളിലേക്ക്, അതായത് വിരുദനഗറും അതുപോലെ തന്നെ മധുര ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലേക്കും യാത്ര പ്രവേശിക്കും.